ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ആവാൻ പോകുന്നതിൻ്റെ, അതായത് പ്രസവം വളരെ അടുത്ത് നിൽക്കുന്നതിൻ്റെ 4 ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് വേണ്ടത്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനുമുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവ വേദന തന്നെയാണ്. അതായത് അപ്പോൾ നമുക്ക് ഗർഭകാലഘട്ടത്തിൽ അതിന് മുന്നേ തന്നെ ഫോൾസ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് ഈ വയറിങ്ങനെ മുറുക്കുന്ന ഒരു ഫീലിംഗ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കോൺട്രാക്ഷൻസിൻ്റെ കൂടെ വേദന, അതായത് ഇടവിട്ട് റെഗുലർ ഇൻ്റർവെൽസിൽ ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കുക. ആദ്യം ഇങ്ങനെ ഒരു മണിക്കൂറിലൊക്കെ ഒരു വേദനയൊക്കെ ആണെങ്കിൽ പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു റെഗുലർ ഇൻ്റർവെൽസിലായിരിക്കും ഇതുണ്ടായിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ബാക്ക് പെയിനൊക്കെ ഉണ്ടായേക്കാം, അല്ലാതെ വരിഞ്ഞ് മുറുങ്ങുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം വളരെ ചെറിയ ചെറിയ വേദനകളായിട്ടാണ് തുടങ്ങുക. പിന്നീട് വേദന ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഒരുപാട് നേരം വീട്ടിൽ വെയിറ്റ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോവാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ വാട്ടർ ബ്രേക്ക്, അതായത് ഫ്ലൂയിഡൊക്കെ ലീക്കാവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ സാക്ക്, അത് പൊട്ടിയിട്ട് ഫ്ലൂയിഡ് തന്നെത്തന്നെ ലീക്കായിട്ട് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ഒരുപാട് ഫ്ലൂയിഡ് അങ്ങോട്ട് വന്നിട്ട് പെട്ടെന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പതിയെ പതിയെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു കൺട്രോളിലല്ലാതെ നിങ്ങൾ യൂറിനേറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. അത് കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോവാം. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുമ്പോൾ ബ്ലീഡിംഗ് ആണ്. അതായത് ഒന്നില്ലെങ്കിൽ ബ്ലീഡിംഗ് ആയിട്ട് വരാം, അല്ലെങ്കിൽ സ്പോട്ടിംഗ് ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഗർഭാശയ മുഖത്തിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു മ്യൂക്കസ് പ്ലഗ് ഉണ്ടായിരിക്കും, ഒരു ജെല്ലി പോലെ ഒരു സംഭവം. അത് ചിലപ്പം റിലീസാവാം. അതൊരു എന്താ പറയുക, പിങ്ക് കളറായിരിക്കും, അല്ലെങ്കിൽ ബ്ലഡ് കലർന്ന ഒരു കളറായിരിക്കും. അപ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് വീണ്ടും ബ്ലീഡിംഗ് ഒക്കെ വരുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അധികം ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ നിങ്ങളെ ഡോക്ടർ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റിലുള്ള എണ്ണത്തിലുള്ള കുറവാണ്. അതായത് കുഞ്ഞ് അനങ്ങുന്നില്ല വല്ലാതെ എന്നുള്ള ഒരു ഫീലിംഗാണ്. നമ്മളൊരു ചിലപ്പോൾ കുട്ടി ഉറങ്ങായിരിക്കാം, അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടരുത്. അപ്പോൾ കുറച്ച് നേരം കൂടെയൊക്കെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മണിക്കൂറിനുള്ള നിങ്ങൾക്ക് 10 മൂവ്മെൻറ്റ്സ് എങ്കിലും 10 കിക്സ് എങ്കിലും കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോവാവുന്നതും ആണ്. അപ്പോൾ ഈ 4 ലക്ഷണങ്ങളാണ് നമ്മളെ പ്രസവത്തിൻ്റെ ഏറ്റവും, പ്രസവം ആവാറായിരുന്നുള്ളതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊട്ടും വീട്ടിൽ തന്നെ ഇരുന്ന് ഒരുപാടൊന്ന് വെയിറ്റ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോവാന്നുള്ളതാണ്. പ്രഗ്നൻസി കാലഘട്ടം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഡെലിവറി സമയം എന്ന് പറയുമ്പോൾ, എപ്പോൾ വേണമെങ്കിലും എന്ത് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്നാണ് കരുതുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.